അങ്ങനെ ഞങ്ങൾ മോളുടെ കുട്ടിപ്പുരയുടെ സമീപത്ത് ചെല്ലുന്നു. കുട്ടിപ്പുരയ്ക്കകത്തിരുന്ന് മോളും പൂച്ചക്കുട്ടിയും കൂടി കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കുകയാണ്. ഏത് പെരുന്തച്ഛനും അസൂയ തോന്നുന്ന വിധത്തിലാണ് കുട്ടിപ്പുര സംവിധാനം ചെയ്തിട്ടുള്ളത്. മോളുടെ അമ്മച്ചി രാജല, ഖദീജ ബീവി, സൗമിനി ദേവി എന്നീ സൗഭാഗ്യവതികളുടെ കൂട്ടായ ഭാവനയുടെ സന്തതിയാകുന്നു ആ മനോഹര കുട്ടിപ്പുര. മോൾക്ക് കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കാനുള്ളതാണ്, അതിൽ കിടപ്പറയുണ്ട്. വിരുന്നുകാർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്, ഉണ്ണാനുള്ള സ്ഥലവും. എന്നാൽ അതിൽ അടുക്കള ഉണ്ടാക്കാൻ മറന്നുപോയി. എവിടെ വെച്ചും ആഹാരം പാകം ചെയ്യാമല്ലോ. പിന്നെ കുട്ടിപ്പരിയുടെ പ്രധാന ഉദ്ദേശ്യം പേൻവധമാകുന്നു. മുൻചൊന്ന സൗഭാഗ്യവതികൾ എല്ലാവരും കൂടിയിരുന്ന് സൗകര്യം കിട്ടുമ്പോഴെല്ലാം പേൻകൊല്ലും. കുന്നുകൂർ പറയും, ഇപ്പോൾ മോളും കൈസുകുട്ടിയും കൂടി അതിനകത്തിരുന്ന് കളിക്കുന്നു. ഞാൻ മുകളിലേക്ക് നോക്കി, ലേശം ഭയന്നു. മുള്ളെല്ലാം ചെത്തിമിനുക്കി കുമ്മായം പൂശിയ വലിയ കൂഴച്ചക്ക മാതിരി നാല് ഇളവൻ കായകൾ. ലോലമായ വള്ളികളിൽ കുട്ടിപ്പുരയുടെ നേരെ മുകളിൽ മാവിൻ ചില്ലകളിൽ തൂങ്ങുന്നു. കുമ്മായം പൂശിയ വലിയ കൂഴച്ചക്ക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുമ്മായം പൂശിയ വലിയ ഉപ്പുമാങ്ങാ ഭരണികൾ എന്ന് പറയുന്നതാണ്. മോളുടെ അമ്മച്ചിയുടെ വക, ആല എന്ന് പറയുന്ന ആ തൊഴുത്തിൻ്റെ പുറത്തേക്ക് ഒരു കുമ്പളവള്ളി, അതോ ഇളവൻ വള്ളിയോ, എന്തുമാവട്ടെ, മോളുടെ അമ്മച്ചി പടർത്തി. അത് തൊഴുത്തിൻ്റെ പുറം വഴി അടുത്തുള്ള മാവിൽ കയറി പടർന്ന് കായ്ച്ചു. മിനിയാന്ന് വരെ അത് വളരെ ചെറുതായിരുന്നു. അവന്മാരാകുന്നു ഇപ്പോൾ നല്ല വെള്ള ഉപ്പുമാങ്ങാ ഭരണികൾ പോലെ മോളുടെയും പൂച്ചക്കുഞ്ഞിൻ്റെയും നേരെ തലയ്ക്ക് മുകളിൽ. ഏത് നിമിഷവും അത് നാലും കൂടി വള്ളി പൊട്ടി കറുകു പുതുനോ ഒന്ന് വീഴാം. മോളോ, ഞാൻ വിളിച്ചു. കുട്ടിപ്പുരയിൽ കച്ചണ്ട, മോടേയും കൈസുകുട്ടിയുടെയും തലയിലെ ഇളവൻകായ് വീഴും പോരെ. മോൾ പൂച്ചക്കുഞ്ഞുമായി ഞങ്ങളുടെ കൂടെ ചേർന്നു. ഞങ്ങൾ മുൻവശത്ത് വന്നപ്പോൾ വൈറ്റ് ലഗോൺ പൂവൻ സാറ് എൻ്റെ ചാരകസേരയിൽ കയറിയിരുന്ന് ഉറക്കമാണ്. കാൽ മടക്കി അടിക്കാൻ തോന്നി. എൻ്റെ ഭാവം കണ്ട് മോളുടെ അമ്മച്ചി പറഞ്ഞു, അതിനെ ഒന്നും ചെയ്യണ്ട, പാവമാണ്. അതുങ്ങൾക്കെല്ലാം കൂടി ഒന്നല്ലേ ഉള്ളൂ. അതുങ്ങൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യവതികളായ ഭാര്യമാരെ പറ്റിയാണ്. ന്യായമായും അനുകമ്പ അർഹിക്കുന്നുണ്ട് അവൻ. ഒരു പെൺകോഴിയാണ് എൻ്റെ ചാരുകസേരിലെങ്ങാനും കയറിയിരുന്നതെങ്കിൽ ചെപ്പക്കുറ്റി ഞാൻ തകർക്കുമായിരുന്നു. ആൺകോഴിയാണ് പുരുഷവർഗം, മാനിക്കേണ്ടത് നമ്മുടെ കടമ. ഞാൻ മാറി സിമൻ്റ് തിണ്ണയിൽ ചടഞ്ഞിരുന്നു. എന്നിട്ട് ഒന്ന് ഒച്ച അനക്കി. വൈറ്റ് ലഗോൺ പൂവൻ ഒരു കണ്ണ് പകുതി തുറന്ന് അശ്രദ്ധമായി എന്നെ ഒന്ന് നോക്കിയിട്ട് ഉറങ്ങാൻ തുടങ്ങി. എടീ, ഇവന് ക്ഷീണമാണ്, ഞാൻ പതുക്കെ പറഞ്ഞു. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തരുതല്ലോ, ഭാര്യമാരുടെ ശല്യത്തിൽ നിന്ന് വന്ന് ഒളിച്ചിരിക്കുകയാണിവൻ. പിന്നെ സങ്കടം പറയാനും കൂട്ടിനുമായി ആണായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ചുമ്മാതിരിക്കാമോ, മോളുടെ അമ്മച്ചി ശാസിച്ചു. എന്നിട്ട് ആത്മകഥം മാതിരി പതുക്കെ 17 പിടയും മുട്ടയിടുന്നുണ്ട്. വരുന്ന കൊല്ലം എനിക്ക് 100 കോഴികളെങ്കിലും ഉണ്ടാവും. എൻ്റെ ഈ തണ്ടും തടിയും ഒച്ചയുമെല്ലാം കോഴിമുട്ട തിന്നുണ്ടായതല്ല, മുട്ടകൾ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനുള്ളതാകുന്നു. ഈ വൈറ്റ് ലഗോൺ പൂവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നാടൻ പിടക്കോഴികളെയാണ്. നാടൻ കോഴികൾക്ക് നല്ല ശക്തിയുണ്ട്. രോഗങ്ങളെ ചെറുത്തു നിൽക്കാനും ശത്രുക്കളോട് പോരാടാനുമുള്ള ഉശിരുമുണ്ട്. എന്നാൽ മുട്ട കുറവ്. ഈ കുറവ് വൈറ്റ് ലഗോൺ പൂവൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന മുട്ടകൾ വിരിയിച്ചാൽ തീരും. ഉണ്ടാകുന്നത് വൈറ്റ് ലഗോൺ കുഞ്ഞുങ്ങളാണ്. വൈറ്റ് ലഗോണിൻ്റെ എല്ലാ ഗുണങ്ങളും നാടൻ കോഴിയുടെ എല്ലാ ഗുണങ്ങളും അതിനുണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്നത്. ഇത് എൻ്റെ കുറ്റം കൊണ്ടാണോ? നമ്മൾ വിശ്വസാഹിത്യ സൃഷ്ടിയിൽ വ്യാപൃതൻ. എങ്കിലും കുഞ്ഞുങ്ങളെ ഒരു മുറിയിലിട്ട് വളർത്താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ കാറ്റും വെളിച്ചവും ഇല്ലത്രേ. അതിനാകുന്നു 2 ഏക്കർ പറമ്പിലേക്ക് വിട്ടിരിക്കുന്നത്. എന്തോ ഓർത്തിട്ടെന്ന മാതിരി മോളുടെ അമ്മച്ചി പറഞ്ഞു, തീറ്റ നല്ലവണ്ണം കൊടുക്കുന്നുണ്ട്. നെയ്യൊഴിച്ച് കുഴച്ച ചോറും കൊടുക്കുന്നുണ്ട്. നെയ്യും കൊടുക്കുന്നുണ്ടല്ലേ, ഭാഗ്യവാൻ എന്ന് പറഞ്ഞു തീർന്നില്ല. ഒരത്ഭുതം! ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ തകർത്തുകൊണ്ട് എന്തോ വീണിരിക്കുന്നു. വൈറ്റ് ലഗോൺ പൂവൻ
ചാടിയണീറ്റ് കൊക്കിക്കൊണ്ടോടി. അവൻ്റെ ഭാര്യമാർക്ക് വല്ല ആപത്തും പറ്റിയോ? കോഴികളെല്ലാം കൂടി കൊക്കുന്നു, പട്ടി കുരയ്ക്കുന്നു, കാക്കകൾ കരയുന്നു. ഞങ്ങൾ എന്താണ് എന്താണ് എന്നും പറഞ്ഞ് പരിഭ്രമിച്ച് പടിഞ്ഞാറ് വശത്ത് ചെല്ലുന്നു. വിശേഷമൊന്നുമില്ല, മോളുടെ കുട്ടിപ്പുരയും കളിപ്പാട്ടങ്ങളും തകർന്നു പോയിരിക്കുന്നു. അഞ്ചാറ് തൈരും കുടം വീണുടഞ്ഞതുപോലെ രണ്ട് ഇളവൻ കായ് വീണ് തകർന്നു കിടക്കുന്നു. മോളു കൈസുകുട്ടിയെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചു. മോളുടെ അമ്മച്ചി അന്തം വിട്ട് നിൽക്കുകയാണ്. മുയേ, സൗഭാഗ്യവതി രാജല വിളിച്ചു ചോദിച്ചു, എന്താണ് വീണത്? മോളുടെ അമ്മച്ചി ഒറ്റ അക്ഷരത്തിൽ മറുപടി പറഞ്ഞു, വാ. മോള് പറഞ്ഞു, ടാറ്റോ, കൈസുകുട്ടി പേച്ചു പോയി. ഞാൻ ചോദിച്ചു, മോള് പേടിച്ചോ? ഇല്ല, അമ്മച്ചി പേച്ചു പോയി. ന്യായം. സൗഭാഗ്യവതികൾ രാജല, ഖദീജ ബീവി, സൗമിനി ദേവി എന്നിവർ വന്നു. വന്ന പാടെ എനിക്കോരോ ചുട്ട നോട്ടങ്ങൾ തന്നു. എന്നിട്ട് മൂക്കത്ത് വിരലുകൾ വെച്ച് മുകളിലും താഴെയും നോട്ടമായി. ഇവിടെ നേരത്തെ ഒരു പരമസത്യം പറഞ്ഞേക്കാം. ഏത് ഭർത്താവിനും ന്യായമായും 10 കുറ്റങ്ങളുണ്ട്. ഭാര്യമാരായ സൗഭാഗ്യവതികൾക്ക് തോന്നുമ്പോഴൊക്കെ എണ്ണിപ്പറഞ്ഞ് കരയാനും നെഞ്ചത്തടിച്ച് മുറവിളി കൂട്ടാനും പറ്റിയ 10 സുന്ദരൻ അക്രമങ്ങൾ. ഇത് ഏത് സൗഭാഗ്യവതിയായ ഭാര്യയുടെ പക്കലും സ്റ്റോക്കുണ്ട്. എന്നാൽ മറ്റ് സൗഭാഗ്യവതികളായ ഭാര്യമാരോട് പറഞ്ഞ് അസൂയപ്പെടുത്താൻ പറ്റിയ ചില്ലറ ഗുണങ്ങളുമുണ്ട് ഏത് ഭർത്താവിനും. മോളും കൈസുകുട്ടിയും കുട്ടിപ്പുരയിലിരുന്ന് കളിക്കുകയായിരുന്നു എന്ന് മോളുടെ അമ്മച്ചി തുടങ്ങിയപ്പോൾ ഈ ഉള്ളവൻ മനസ്സിൽ നണ്ണി, വരുന്നിടാ ഗുണഗണങ്ങൾ. മോളുടെ അമ്മച്ചി തുടർന്നു, ദാ ഇപ്പോൾ വന്ന് എണീപ്പിച്ച് മാറ്റിയേ ഉള്ളൂ, വീഴുമെന്ന് പറഞ്ഞു. 3 സൗഭാഗ്യവതികൾ 3 സുന്ദര ചൂണ്ടു വിരലുകൾ 3 സുന്ദര മൂക്കുകളിൽ വെച്ചു. വീഴുമെന്ന് ഇത്ര കണിശമായി എങ്ങനെ അറിഞ്ഞു? മോളുടെ അമ്മച്ചി അവരോട് ചോദിച്ചു. കൈസുകുട്ടി എന്ന മാർജാരത്തിൻ്റെതുൾപ്പെടെ 12 കണ്ണുകൾ എന്നെ നോക്കി. ലജ്ജയും വ്യസനവും മൂലം ഞാൻ ആ സദസ്സിൽ നിന്ന് മാറി. മനസ്സിന് അസുഖം തോന്നുമ്പോൾ ലേശം സംഗീതം നല്ലതാണ്. മനുഷ്യനെന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായതത്രേ സംഗീതം. ഞാൻ റേഡിയോഗ്രാം ഓൺ ചെയ്ത് മഹാനായ പണ്ഡിറ്റ് രവിശങ്കറുടെ ഒരു റെക്കാർഡ് വെച്ചു. രാഗങ്ങൾ അറിഞ്ഞുകൂടെങ്കിലും ആ സിത്താറിൻ്റെ ഭക്തി നിർഭരമായ നാദബീജികളിൽ ലയിച്ച് അർത്ഥനിമീലിതങ്ങളായ നേത്രങ്ങളോടെ പത്മാസനത്തിൽ ധവളഗിരിയുടെ കഷണ്ടിയിലെന്ന പോലെ ഞാൻ ഇരുന്നു. പ്രപഞ്ചം നിശബ്ദമല്ല. ഞാൻ നോക്കുമ്പോൾ മോളുടെ അമ്മച്ചിയും പരിവാരങ്ങളും തൈപ്ലാവിൻ്റെ ചുവട്ടിലാണ്. ഒരു പുതുമ കേൾക്കണോ? പിടികിട്ടാത്ത ഒരു പ്രശ്നമെന്ന മാതിരി മോളുടെ അമ്മച്ചി പറയുകയാണ്. ഞങ്ങൾ ഈ സ്ഥലവും വീടും വാങ്ങിയയുടനെ ഈ തൈപ്ലാവ് കായ്ച്ചു. സാധാരണമായി അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ മനുഷ്യന് ഒരു വാസനയുണ്ട്, വിശേഷിച്ച് സ്ത്രീജനങ്ങളായ സൗഭാഗ്യവതികൾക്ക്. മാനവരാശിയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെയുള്ള ചരിത്രം എന്തിന്? സൗഭാഗ്യവതിയായ മോളുടെ അമ്മച്ചിക്ക് അല്പം അത്ഭുതം കലർത്താതെ പറയാനൊക്കുമോ? സംഗതി, പണ്ടൊരു ചക്കയിട്ടപ്പോൾ ഒരു മുയൽ ചത്ത കിസ പോലെയാണ്. തൈപ്ലാവിൽ കടിഞ്ഞൂല് ഒരു ചക്ക കായ്ച്ചു. അത് മൂത്ത് പഴുത്തു. അയൽപ്പക്കക്കാർക്ക് ആർക്കും കൊടുക്കാതെ കുശാലായി ഞങ്ങൾ തിന്നു. നല്ല തേൻ വരിക്ക. എന്നിട്ട് ഞങ്ങൾ മുറ്റത്ത് നടക്കുകയായിരുന്നു. മോള്, മോളുടെ അമ്മച്ചി, ഞാൻ. സന്തോഷത്തോടെ എല്ലാവരും പ്ലാവിനെ നോക്കി. ഞാൻ അടുത്ത് ചെന്ന് തൈപ്ലാവിനെ തഴുകി ഉമ്മ വച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, സന്തോഷം, അത്ഭുത സൗന്ദര്യമുള്ള തൈപ്ലാവേ, നിനക്ക് നന്ദി. നീ തന്ന ചക്കയ്ക്ക് നല്ല മധുരമുണ്ടായിരുന്നു. ആർക്കും കൊടുക്കാതെ ഞങ്ങൾ തിന്നു. വരുന്ന കൊല്ലം നീ ഞങ്ങൾക്ക് 4 ചക്കകൾ തരണം. 1 മോൾക്ക്, 1 മോളുടെ അമ്മച്ചിക്ക്, 1 എനിക്ക്, 1 അയൽപ്പക്കക്കാർക്ക്. മറക്കരുത്. പ്ലാവിന് ആത്മാവുണ്ടോ ഇല്ലയോ എന്നീ സന്ദേഹങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ഹൈന്ദവ സന്യാസി ആ കാലത്ത് ഈ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. പ്ലാവിന് ആത്മാവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്ലാവിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശ്യമെന്ത്? ചക്ക തരിക. തന്നു. പറഞ്ഞ മാതിരി തൈപ്ലാവ് 4 ചക്കകൾ തന്നു. പഴുത്തപ്പോൾ വലുത് നോക്കി 1 3 മുറിച്ച് സൗഭാഗ്യവതികളായ സൗമിനി ദേവി, ഖദീജ ബീവി, രാജല എന്നിവർക്ക് കൊടുത്തു. അവരും
അവരുടെ ഭർത്താക്കന്മാരും കൂടി സുഖമായി തിന്നു. മോളുടെ അമ്മച്ചി സൗഭാഗ്യവതികളോട് ചോദിച്ചു, ആ ചക്ക തിന്നിട്ട് എങ്ങനെയിരുന്നു? മൂന്ന് പേരും മൂന്ന് വിധത്തിലാണ് അഭിപ്രായം പറഞ്ഞത്. തേൻ പോലെ, നെയ്യ് അലുവ പോലെ, ഈത്തപ്പഴം പോലെ. ഇനി ഒരു അത്ഭുതം കേൾക്കണോ? മോളുടെ അമ്മച്ചി അല്പം സങ്കടത്തോടെയാണ്. മോളും ഞാനും ഇന്നുണ്ടാകുമായിരുന്നില്ല. സംഗതി എന്താണെന്നല്ലേ? മോളുടെ അമ്മച്ചി ബസ്സിലും മറ്റും യാത്ര ചെയ്യുന്നത് വീട്ടിൽ അലസമായി കട്ടിലിൽ ഇരിക്കുന്ന മാതിരിയാണ്. എങ്ങും പിടിക്കുകയില്ല. ബസ് വളവ് തിരിയുമ്പോൾ ഈ സൗഭാഗ്യവതി തെറിച്ച് ദൂരെ വീഴാൻ ശ്രമിക്കും. ദിവ്യമായ പതിവ്. മിനിറ്റ് തോറും കമ്പയിൽ പിടിച്ചോടി എന്ന് ഞാൻ കൂവണം. ഞാൻ കൂവിയില്ലെങ്കിൽ തെറിച്ച് വീണത് തന്നെ. ഇതാകുന്നു മോളുടെ അമ്മച്ചി എന്ന സൗഭാഗ്യവതി. ഞങ്ങൾ ബസ്സിൽ ഒരു സ്ഥലത്ത് പോകുന്നു. ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ, മോള്, മോളുടെ അമ്മച്ചി, ഞാൻ. നല്ല ഈരാഞ്ചേലി മഴയുണ്ട്. നദി കലങ്ങി മറിഞ്ഞ് കവിഞ്ഞൊഴുകാറായി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒഴുക്ക്. മോളുടെ അമ്മച്ചിക്ക് കാര്യമായി നീന്തൽ വശമില്ല. ഇത്രയും പറയാൻ കാരണം, ബസ് ചെങ്ങാടം വഴി നദി കടന്നു വേണം പോകാൻ. അപകടങ്ങളൊന്നും കൂടാതെ ബസ്സും ഞങ്ങളും നദീവക്കത്തെത്തി. ചെങ്ങാടം റോഡ് വക്കിലുള്ള വലിയ കുറ്റികളിൽ കെട്ടിയിട്ടുണ്ട്. റോഡ് നിരപ്പിൽ നിന്നും പൊങ്ങിയാണ് ചെങ്ങാടം കിടക്കുന്നത്. രണ്ട് വലിയ വഞ്ചികൾ അടുപ്പിച്ചു കെട്ടി. അതിലാണ് ചെങ്ങാടം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പരിചയക്കാരനായ ബസ് ഡ്രൈവർ പറഞ്ഞു, ഉമ്മച്ചി മോളും ബസ്സിൽ ഇരുന്നോട്ടെ. മഹിളാമണികളായ സൗഭാഗ്യവതികൾക്കുള്ള ഒരു പ്രത്യേക പരിഗണന. ഞങ്ങൾ മറ്റ് യാത്രക്കാർ എല്ലാവരും കുട നിവർത്തി താഴെ ഇറങ്ങി. റോഡിൽ നിന്ന് രണ്ടു പലകകൾ വഴി ബസ് ഖുർ എന്ന് ചെങ്ങാടത്തിലേക്ക് കയറാൻ പോകുകയാണ്. യാതൊരു കുഴപ്പവും കൂടാതെ അങ്ങനെ ബസ് പലകുറി കയറിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ കയറുമല്ലോ. പക്ഷേ മോളുടെ അമ്മച്ചിയും മോളും ബസ്സിൻ്റെ മുൻ സീറ്റിൽ കുന്തം പോലെ ഇരിക്കുകയാണ്. എങ്ങും പിടിച്ചിട്ടില്ല. കൂവാൻ അടുത്ത് ഞാനില്ലല്ലോ. പക്ഷേ സംഗതി അതല്ല. എനിക്ക് ലേശം പന്തുകേട് തോന്നി. അപകട സൂചന എന്ന് പറയുക വയ്യ. സാധാരണ ഏത് മണ്ടൻ ഭർത്താവിനും അച്ഛനും തോന്നുന്ന പിശക് എനിക്കും തോന്നിയെന്ന് മാത്രം. ഞാൻ വിളിച്ചു പറഞ്ഞു, എടീ മോളെയും കൊണ്ട് ഇറങ്ങിക്കോ, കുടയും എടുക്ക്. ഞങ്ങളുടെ ചെറിയ ബാഗ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്തിന് നേരത്തെ എടുത്തു? ഒന്നും ഓർമ്മിച്ചിട്ടല്ല. അതിൽ കുറേ പണമുണ്ടായിരുന്നു. എന്നാലും ബാഗ് ബസ്സിൽ തന്നെ ഇരിക്കുമല്ലോ. മറ്റുള്ള യാത്രക്കാരുടേതെല്ലാം ബസ്സിൽ തന്നെ ഉണ്ടല്ലോ. മോളെ എടുത്തുകൊണ്ട് മോളുടെ അമ്മച്ചി ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി. കുട നിവർത്തി പിടിച്ച് മഴ നനയാതെ എൻ്റെ അടുത്ത് വന്ന് നിന്നു. ബസ് പലകകൾ വഴി ഹുറ് എന്ന് തന്നെ ചെങ്ങാടത്തിലേക്ക് കയറി. പകുതി പെട്ടെന്ന് ചങ്ങാടം നീങ്ങി. കയറുകൾ വലിഞ്ഞു, ഠേന്ന് പൊട്ടി. ശൂന്യമായ ചെങ്ങാടം ഒഴുക്കി ദൂരെ എത്തി. മുങ്ങി താണുപോയ ബസ്സിൽ നിന്ന് ഡ്രൈവർ ഒരു 100 അടി ദൂരെ പൊങ്ങി. ഒരു കണക്കിൽ രക്ഷപ്പെട്ടു. മോളും മോളുടെ അമ്മച്ചിയും ബസ്സിൽ ഇരുന്നെങ്കിലോ? അത്ഭുതം, ഭക്തി, സ്നേഹം, ഇത്രയും കലർന്ന പുഞ്ചിരിയിൽ പൊതിഞ്ഞ നോട്ടമാണ് സൗഭാഗ്യവതികളായ ഖദീജ ബീവിയും സൗമിനി ദേവിയും രാജലയും ഈ ഉള്ളവന് നൽകിയത്. അത്ഭുതങ്ങൾ മൂന്നെണ്ണം കാണിച്ചില്ലേ? വരട്ടെ വരട്ടെ. സന്ദർഭം വരുമ്പോൾ ഞങ്ങൾ കസ്റ്റഡിയിലുള്ളതെല്ലാം എടുക്കുന്നതാകുന്നു. ഉഷാർ ഉഷാർ എന്നീ ഭാവം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നോ ആർക്കറിയാം. സ്ത്രീജനങ്ങളെന്ന സൗഭാഗ്യവതികളുടെ ഹൃദയ രഹസ്യത്തെപ്പറ്റി ആർക്ക് എന്ത് പറയുവാൻ കഴിയും? ഇളവൻ കഷ്ണങ്ങളുടെ ഓരോ വലിയ പൊതിക്കെട്ടുമായി നടന്നു. പൂച്ചക്കുഞ്ഞുമായി മോൾ എൻ്റെ അടുത്ത്. അപ്പോൾ അവർ എന്തോ ഓർത്ത മാതിരി 3 ചുട്ട നോട്ടങ്ങൾ എൻ്റെ നേർക്ക് അയച്ചു. എന്നാൽ ഉടനെ തന്നെ അത് അവർ ഭക്തി നിർഭരങ്ങളായ നോട്ടങ്ങളാക്കി. സ്ത്രീജനങ്ങളായ സൗഭാഗ്യവതികളെ, നിങ്ങൾക്ക് വന്ദനം. സൗഭാഗ്യവതി ഖദീജ ബീവി മോളോട് പറഞ്ഞു, മോളോ കൈസുമോളെ നല്ലോണം സൂക്ഷിച്ചോണം. ഭാഗ്യനക്ഷത്രത്തിലാണ് ജനനം. ഈശ്വരാനുഗ്രഹത്താൽ ഒന്നിനും ഒരല്ലലുമില്ല. കൈസുകുട്ടിക്ക് സ്വന്തം പ്ലേറ്റ്, സ്വന്തം കിടക്ക, പരിചരിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ, കാച്ചിക്കുറുക്കി പഞ്ചസാരയിട്ട പാല്,
കാച്ചി കുറുക്കിയ പാലിൽ മുട്ട അടിച്ചത്. മഹാനായ വൈറ്റ്ലഗോൺ പൂവൻ, താങ്കളുടെ അരുമസന്താനത്തെ ആകുന്നു പാലിൽ ചേർത്ത് കൈസുമോൾ കുടിക്കുന്നത്. തന്നെയുമല്ല സൂപ്പ്, ചെറിയ കഷ്ണങ്ങളാക്കി പൊരിച്ച ആട്ടിറച്ചി, മുള്ളുകളഞ്ഞ മത്സ്യം, കാച്ചിയ പപ്പടം പൊടിച്ചിട്ട് നെയ്യിൽ കുഴച്ച ചോറ്, ചുംബനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേയധികം സൗഭാഗ്യവതികളായ പെൺപിള്ളേർ ദിവസമെന്നോണം വരും. മോളുടെ അമ്മച്ചിയുടെ തയ്യൽ മിഷനിൽ പുതിയ ധനുസ്, ഇംഗ്ലീഷ് മുലക്കച്ചകൾ, ബ്ലൗസുകൾ മുതലായവ തയ്ക്കാൻ, പുസ്തകങ്ങൾ, മാസികകൾ വാങ്ങാൻ, പാട്ട് കേൾക്കാൻ. എല്ലാവരും കൈസുകുട്ടിയെ എടുത്ത് ഓമനിച്ച് ചുംബിക്കും. തലയിലും തോളിലും നെഞ്ചത്തുമൊക്കെ എടുത്തു വയ്ക്കും. ദിവസങ്ങൾ അങ്ങനെ കഴിയുന്നു. ആഴ്ചകൾ ചിലത് കഴിഞ്ഞപ്പോൾ സന്യാസിയും ഞാനുമായി വളരെ അടുത്തു. ഞങ്ങൾ കടും ചായ കുടിക്കും, ബീഡി വലിക്കും, വർത്തമാനങ്ങൾ പറയും, വേദാന്തം, ദൈവത്തെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ, മതങ്ങൾ, ദിവ്യഗ്രന്ഥങ്ങൾ, മതങ്ങളുടെ വളർച്ചയ്ക്ക് സംഗീതം എത്ര കണ്ട് സഹായിച്ചു, കലാകാരന്മാർ, കവികൾ, കഥയെഴുത്തുകാർ ഇവരെല്ലാം മതങ്ങളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്, മതങ്ങൾ കാലാകാലം നിലനിൽക്കുമോ, ഒരുപാട് മതങ്ങൾ നശിച്ചു പോയിട്ടില്ലേ, ആത്മാവുണ്ടെന്നുള്ളത് ഒരു സത്യമാണോ, പ്രേത പിശാചുക്കളെപ്പറ്റി എന്തു പറയുന്നു, സ്വർഗം, നരകം എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കും. ഒന്നിനെ പറ്റിയും ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടെങ്കിലും, സന്യാസി പറഞ്ഞു, ഇപ്പോഴും നമുക്ക് താഴും താക്കോലും വേണം, പോലീസും പട്ടാളവും വേണം, ജയിലും തൂക്കുമരവും വേണം. അദ്ദേഹം തുടർന്നു, നടക്കുന്ന കക്കൂസാണ് മനുഷ്യൻ, സ്ത്രീയും പുരുഷനും. വയറ്റിനകത്ത് കൃമികൾ, വിരകൾ, തലയിൽ പേൻ, ശരീരം മുഴുവനും അണുക്കൾ. വായനാറ്റം, ശരീരം മുഴുവനും നാറും. ഇത്രയ്ക്ക് വൃത്തികെട്ട നാറ്റം വേറെ ഏതെങ്കിലും ജീവികൾക്കുണ്ടോ? സ്വാമിജി എന്തു പറയുന്നു? അദ്ദേഹം എന്നെ സ്വാമിജി എന്നാണ് വിളിക്കുന്നത്. ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാലാകാലങ്ങളിൽ പലപ്പോഴായി പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. പട്ടി, പന്നി, കഴുത, പോത്ത്, കുരങ്ങ്, ഇവയ്ക്കെല്ലാം ആത്മാവുണ്ടെന്നാണല്ലോ സങ്കല്പം. മനുഷ്യനുമുണ്ട്. ആത്മാവുകളെല്ലാം ഒരുപോലെയാണോ ഇരിക്കുന്നത്? എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. ബ്രഹ്മം, ആദിബ്രഹ്മം, ഞാൻ ചോദിച്ചു. മനുഷ്യനെ പറ്റി സ്വാമിജി എന്തു വിചാരിക്കുന്നു? ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ഭുത പ്രതിഭാസം തന്നെ മനുഷ്യൻ. എന്നാലും നടക്കുന്ന കക്കൂസുമാണ് മനുഷ്യൻ. സ്വാമിജി, ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷികൾ, ഇഴജന്തുക്കൾ, മൃഗങ്ങൾ, മത്സ്യം, മറ്റ് ജലജീവികൾ, കൃമികൾ, വൃക്ഷങ്ങൾ, ആർക്ക് വേണമെങ്കിലും ഇത് തന്നെ പറയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് രൂപമില്ല. ആ ദൈവം എപ്പേർപ്പെട്ട പ്രപഞ്ചങ്ങളെയും ജീവജാലങ്ങളെയും എന്തിനു സൃഷ്ടിച്ചു? മൊത്തത്തിൽ ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ ഭഗവാന്റെ ലീലാവിലാസം. ടാറ്റോ, കൈസുകുട്ടി കണ്ണാടി നോക്കി. കൈസുകുട്ടി കണ്ണാടിയിൽ നോക്കിയിരിക്കുന്നു എന്ന അത്ഭുത വാർത്ത മോൾ വന്ന് പറഞ്ഞു പൂച്ചക്കുട്ടിയെ എടുത്തുകൊണ്ട്. പൂച്ചയ്ക്കെന്താണ് പൊന്നുരുക്കിനടത്ത് കാര്യം എന്ന മട്ടിൽ സന്യാസിയും ഞാനും നോക്കി. സന്യാസി പൂച്ചക്കുട്ടിയെ കയ്യിൽ വാങ്ങി മോളോട് ചോദിച്ചു, പൂച്ചക്കുഞ്ഞിന് എന്താണ് പേര്? മോൾ പറഞ്ഞു, കൈസുകുട്ടി. മുസ്ലിം പൂച്ചയാണല്ലേ? കൈസുകുട്ടി സന്യാസിയുടെ താടി മണപ്പിച്ചിട്ട് ചോദിച്ചു. മ്യാവ്, സന്യാസി കൈസുകുട്ടിയോട് പറഞ്ഞു. ബ്രഹ്മമയം. മോള് പൂച്ചക്കുട്ടിയെ വാങ്ങി ഓടി. ഉമ്മച്ചിയേ, പീപ്പിളി വെച്ചണ മിസ്കീൻ വത്താനാ പറഞ്ഞ് കൈസുകുട്ടീനോട്. സന്യാസി പോയപ്പോൾ ഞാൻ കുറേ സമയം ചുമ്മായിരുന്നു. എന്നിട്ട് എഴുതിക്കൊണ്ടിരുന്നത് തുടർന്നെഴുതാൻ തുടങ്ങി. അപ്പോൾ തോന്നി, വൈറ്റ്ലഗോൺ പൂവൻ എവിടെ പോയി? വിവരത്തിന് അപ്പുറത്തേക്ക് വിളിച്ചു ചോദിച്ചു. മറുപടി കിട്ടിയത് പുരുഷ ലോകത്തിന് ഒരു കുത്ത്, ചെറിയ തോതിലുള്ള ചൊട്ട് എന്നും പറയാം. മോളുടെ അമ്മച്ചിയുടെ അനിയത്തി സൗഭാഗ്യവതിയും നമുക്ക് പരിചയമില്ലാത്ത വേറൊരു സൗഭാഗ്യവതിയും ഉണ്ട് അപ്പുറത്ത്. മറുപടി കേട്ട് എല്ലാവരും കുളുകുളൂ എന്ന് ചിരിച്ചു. അവൻ അവൻ്റെ ഭാര്യമാരുടെ അടുത്ത് തന്നെ ഉണ്ട്. മറ്റുള്ളവർ ഭാര്യമാരുടെ അടുത്തില്ല. ഭാര്യമാരെ കണ്ടുകൂടാ എന്ന് സാരം. എന്തായാലും വിശ്വസാഹിത്യ സൃഷ്ടിയുടെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണം. പെട്ടെന്നൊരു തോന്നൽ, പ്രേമം, വിശപ്പ്, ഭക്തി. ഇതിൽ പ്രേമത്തിനും വിശപ്പിനും സമാധാനമുണ്ട്. ഭക്തി എന്ന വികാരം എങ്ങനെയുണ്ടായി? മാനവരാശിയിൽ എല്ലാവർക്കും ഈ വികാരമുണ്ടോ? നിരീശ്വരന്മാരുണ്ട്. ഈ വികാരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്ത്? ഓർക്കാപ്പുറത്ത് ഒരു ബഹളം. ടോ റോ, ഓടി വാ പാമ്പ്! കോഴികൾ കൊക്കുന്നു, പട്ടി കുരയ്ക്കുന്നു, കാക്കകൾ കരയുന്നു. സർവത്ര ബഹളം.
ഞാൻ പതുക്കെ എണീറ്റ് അപ്പുറത്തേക്ക് ചെന്നു. സംഭവ സ്ഥലം തൊഴുത്താണ്. നാടൻ കോഴിയുടെ വൈറ്റ്ലഗോൺ മക്കൾ 10, 5-6 തള്ളക്കോഴികൾ, 8-10 നീളം തോന്നിക്കുന്ന തടിച്ച ഒരു ചേര കറുത്തതാണ്. അത് തല പൊക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്ത്. കൈസുകുട്ടിയുമായി മോൾ മുറ്റത്ത്. ലേശം ഭയന്ന മട്ടിൽ വാതിൽക്കൽ 3 സൗഭാഗ്യവതികൾ. വൈറ്റ്ലഗോൺ പൂവൻ ചിറകുകൾ വിതിർത്ത് തലയും കഴുത്തും താഴ്ത്തി അടുത്തിട്ട് ചേരയ്ക്ക് കൊടുത്തു 2 കൊത്ത്. കൂട്ടത്തിൽ തള്ളക്കോഴിയും 1 കൊടുത്തു. ചേര ഇഴഞ്ഞ് ലേശം മാറിയിട്ട് ശീഘ്രമായി തന്നെ ഇഴഞ്ഞുപോയി. ഇത്രയും ക്ഷണത്തിൽ നടന്നു എന്നോർക്കണം. മോളുടെ അമ്മച്ചി വൈരാഗ്യത്തോടെ ചോദിച്ചു, അതിഴഞ്ഞു പോകുന്നത് കണ്ടില്ലേ? കുന്തം പോലെ നോക്കി നിൽക്കുകയാണോ? ഞാൻ പിന്നെ എന്തു ചെയ്യും? അതിനെ തല്ലിക്കൊല്ലാൻ എന്നെ കൊണ്ടാവില്ല. തന്മൂലം ഞാൻ മൗനവ്രതം തന്നെ അനുഷ്ഠിച്ചു. മറ്റുള്ളവരെ പോലെ അല്ല വൈറ്റ്ലഗോൺ പൂവന്, നല്ല ചൊണയുണ്ട്. ആണാണവൻ. അവൻ ഭയങ്കര പാമ്പിനെ കൊത്തിയത് കണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ മോളെയും പൊണ്ടാട്ടിയെയും രക്ഷിക്കാൻ ഞാൻ ഏത് കൊടിയ മൂർഖനോടും എതിരിടും. വൈറ്റ്ലഗോൺ പൂവന്റെ ഭാര്യമാരെയും മക്കളെയും അവൻ രക്ഷിക്കണം. രക്ഷിച്ചത് കണ്ടില്ലേ? തിരിഞ്ഞ അനിയത്തിയോട്, കൊണ്ടുവാടി നാഴി ഗോതമ്പ്, അവനാ മല പോലത്തെ പാമ്പിനെ കൊത്തി ഓടിച്ചത് കണ്ടില്ലേ? മോളുടെ വക, ടാറ്റോ, അത് ബായും പൊഴിച്ച് കച്ചാൻ വന്ന് കൈസുകുട്ടീന. മോളോട് ഞാൻ പറഞ്ഞു, മോൾ ഇനി ഇഴഞ്ഞു നടക്കുന്നില്ലേ മാമ്പൂച്ചി? എന്ത് കണ്ടാലും നോക്കി നിൽക്കരുത്. പതുക്കെ വന്ന് വീട്ടിൽ കയറി ഇമ്മച്ചിയോടോ ടാറ്റായോടോ പറയണം. മോളുടെ അമ്മച്ചിയോട്, വാതിലുകൾ ഒന്നും തുറന്നിട്ടേക്കരുത്. കുറേ കാലം കൂടി കോഴിക്കുഞ്ഞുങ്ങളെ മുറിക്കകത്ത് തന്നെ ഇട്ട് വളർത്തുക. ഞാൻ തിരികെ വന്നിരുന്നു. എഴുതിയ ഒരു പേജ് വായിച്ചു നോക്കിയിട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒരു കമ്പി. അതനുസരിച്ച് പിറ്റേ ദിവസം സ്ഥലം വിടാൻ തുടങ്ങുമ്പോൾ മോളും മോളുടെ അമ്മച്ചിയും വാങ്ങിച്ചു കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തന്നു. ഒടുവിൽ മോള്, ടാറ്റോ, കൈസുകുട്ടീന് ഒരു മാല മേടിച്ചണം. അങ്ങനെ ഞാൻ പോയി. 300-400 മൈൽ ദൂരെയുള്ള നഗരത്തിൽ ചെന്ന് കാണേണ്ടവരെ കണ്ട് 4 താമസിച്ചിട്ട് വന്നു. തീവണ്ടി ഇറങ്ങിയത് വീട്ടിൽ നിന്ന് 12 ദൂരെയുള്ള ഒരു ചെറിയ സ്റ്റേഷനിലാണ്. സമയം 11:30. വാഹനങ്ങളൊന്നുമില്ല. രാത്രി കഴിച്ചുകൂട്ടാൻ നല്ല ഹോട്ടലുകളും. എന്തു ചെയ്യും? പെട്ടെന്ന് ഓർമ്മ വന്നു, റെയിൽപാളത്തിലൂടെ നടന്നാൽ ഒരു കുറുക്കു വഴിയുണ്ട്. 3 കാണൂ. കയ്യിൽ കുടയുണ്ട്, തുകൽപ്പെട്ടിയും. പെട്ടിയിൽ നിന്ന് ടോർച്ച് ലൈറ്റ് എടുത്തു. വലിയ 2 മെഴുകുതിരികളും. ഒരു മുൻകരുതലെന്നോണം പെട്ടിയിൽ കരുതിയിട്ടുള്ളതാണ് മെഴുകുതിരികൾ. എവിടെയാണെങ്കിലും ഇലക്ട്രിസിറ്റിയെ പരിപൂർണമായി വിശ്വസിച്ചുകൂടല്ലോ. ഇപ്പോൾ ടോർച്ചിൻ്റെ ബൾബ് ഇടയ്ക്ക് വെച്ച് ഫ്യൂസാകാം. ഒരു സിനിമയിൽ അഭിനയിച്ച കഠാരിയെടുത്ത് ഷർട്ടിനടിയിൽ ബെൽറ്റിൽ തിരുകി. ഇത് വെറുതെ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ്. പെട്ടിയും തൂക്കി പതുക്കെ നടന്നു. റെയിൽവേ സ്റ്റേഷനിലെ വെളിച്ചം കഴിഞ്ഞപ്പോൾ ടോർച്ച് തെളിച്ചു. റെയിൽപാളങ്ങൾ നീണ്ടു നിവർന്ന് അന്തമില്ലാത്ത വണ്ണം കിടക്കുന്നു, പെരുമ്പാമ്പുകളെ പോലെ. ടോർച്ച് അണയ്ക്കുമ്പോൾ ഒന്നും കാണാൻ വയ്യ. കൂരാകൂരിട്ട് ചീവീടുകളുടെ കരച്ചിൽ. ടോർച്ച് തെളിച്ചുകൊണ്ട് ഉഷാറായി നടന്നു. പെട്ടിക്ക് ഭാരം കൂടി വരുന്ന മാതിരി. പെട്ടി തലയിൽ വെച്ചു. പെട്ടിക്കകത്ത് കണ്ടത് കടിയത് ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ 10-12 നേന്ത്രപ്പഴം, കുറേ ഓറഞ്ചസ്, മിഠായി, 2 പഞ്ചസാര. പഞ്ചസാര നാട്ടിൽ കിട്ടാൻ വിഷമമുള്ള കാലമാണ്. പഞ്ചസാര മാത്രമല്ല, അരിയും. 400 മൈൽ ദൂരത്തുള്ള ആ നഗരത്തിൽ അരി സുലഭം. കൊണ്ടുവന്നാൽ ഗവൺമെന്റ് എന്നെ പിടിച്ച് ജയിലിലിടും. ഏത് മണ്ടൻ ഗവൺമെന്റിനെയും നമ്മൾ ഭയപ്പെടണമല്ലോ. പോലീസ്, പട്ടാളം, ജയിൽ, തൂക്കുമരം എല്ലാം ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാകുന്നു. ഈ 2 പഞ്ചസാരയ്ക്ക് വേണമെങ്കിൽ സർക്കാരിനെ എന്നെ ശിക്ഷിക്കാം. നല്ല ഇനം 1 തേയിലയും ഉണ്ട്. ശിക്ഷയുണ്ടോ എന്തോ. നന്നായി വീർത്തു തുടങ്ങി. വലിയ ക്ഷീണമൊന്നുമില്ല. എങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടിയാൽ മതിയായിരുന്നു. വെളുപ്പിന് 5 വന്നു ചേരുന്ന തീവണ്ടിയിൽ പോന്നാലും മതിയായിരുന്നു. ഇരുട്ടിലൂടെ നടക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. വഴി ഏകാന്തം. പെട്ടെന്നൊരോർമ്മ. ഈ ഭാഗത്ത് വെച്ച് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. കള്ളന്മാർ എന്ന് പറയുന്ന മാന്യന്മാർ. യാത്രക്കാരുടെ കഴുത്ത് വെട്ടുക, എന്നിട്ട് വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുപോകുക. കുറേ കാലം മുമ്പ് വരെ ഇത് നടന്നിരുന്നു. അത്യാവശ്യമെങ്കിൽ ഇപ്പോഴും നടക്കാം. ജാഗ്രതയായി
ചെവി വട്ടം പിടിച്ച് അത്യാവശ്യത്തിന് മാത്രം വിളക്ക് തെളിച്ച് ശീഘ്രം തന്നെ നടന്നു. 12:30 മുമ്പ് തന്നെ വീട്ടിലെത്താം. ടാറിട്ട വഴിയിൽ നിന്ന് 1.5 മിനിറ്റ് ഇടവഴി എന്ന മലയിടുക്കിലൂടെ നടക്കണം. വലിയ തോതിൽ ആൾസഞ്ചാരം ഉള്ളതല്ല. ഒരു കാറോ ബസ്സോ അടുത്ത 1000 കൊല്ലങ്ങൾക്കുള്ളിൽ ആ ഇടവഴികളിലൂടെ പോകാൻ സാധ്യതയുണ്ടോ? കണ്ടറിയണം. ചിലപ്പോൾ ചീഞ്ഞളിഞ്ഞ പുരാതനമായ പുണ്ണുപോലെ നാറുന്ന നഗരങ്ങളുടെ ശതാബ്ദി ആഘോഷങ്ങൾ. ഭ, എത്ര ദിവസത്തെ ആഘോഷങ്ങൾ! ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്നു. എന്നാൽ ആ നഗരം ഒന്ന് വൃത്തിയാക്കിക്കളയാം. അഴുക്ക് ചാലുകൾ ഇല്ലാതാക്കുക, ജനങ്ങളോട് പൊതുനിരത്തിൽ മലമൂത്ര വിസർജനം ചെയ്യരുതെന്ന് പറയുക, വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കാൻ പറയുക. ആരോട് പറയാൻ?